ഞങ്ങള് ക്ലിനിക്ക് പെർമനന്റ് ആയിട്ട് അങ്ങ് പൂട്ടി. മെമ്പറെ ഒന്നാമത് ഇവിടെ ആൾക്കാര് വരുന്നില്ല, അപ്പൊ നമുക്ക് വാടക കൊടുക്കാൻ കാശില്ലാത്തോണ്ട് മുതലാകണേ കട്ട കലിപ്പില്ല. നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെ പൂട്ടിക്ക് പോകാൻ പറ്റും? നിങ്ങൾ വന്നതിന് ശേഷം ഈ നാട് നന്നായത്. നാടോ ആണോ? ഞാൻ വെറുതെ പറയുന്നതല്ലേ, ഈ നാട്ടുകാർക്കൊക്കെ നിങ്ങളെ പറ്റി എന്നെ അഭിപ്രായമാണെന്നറിയോ? ആണോ? അപ്പുറത്തു നിന്നുള്ള പഞ്ചായത്തിൽ നിന്ന് ഒരു ആൾക്കാർ നിങ്ങളെ പറ്റി എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പൂട്ടി പോകാൻ പറ്റും? നിങ്ങൾ ഈ നാടിന്റെ ആരോഗ്യം നോക്കേണ്ട ആൾക്കാരില്ല. മുതലാളി പഞ്ചായത്ത് തന്നെയല്ലേ, ഈ മെമ്പർ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പുള്ളിക്ക് പറ്റൂ. നിങ്ങൾ തുറക്കുന്നത് അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോ. അപ്പൊ ഡോക്ടറെ, ഞാൻ വന്ന കാര്യം പറയാം. എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കും, പറഞ്ഞു. അതെ, അത് ഇന്ന് രാവിലെ അംബുജാക്ഷൻ എന്നെ ഒന്ന് കടിച്ചു. അതെന്ത് പണി അംബുജാക്ഷ കാണിച്ചേ? അംബുജാക്ഷൻ ഇതല്ല, അംബുജാക്ഷൻ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പട്ടിയാ. പട്ടി പിടിച്ചു. നല്ല പട്ടി പേര്. വലിയ മൃഗസ്നേഹിയാ, 10 പട്ടിയാവന്. അപ്പം ഈ പുള്ളിയുടെ പട്ടി ആയിരിക്കും അംബുജാക്ഷൻ? അല്ല, അംബുജാക്ഷൻ ഇയാളുടെ പട്ടിയല്ല, അംബുജാക്ഷൻ ഞങ്ങളുടെ വീടിന്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നൊരു. ഓ, അപ്പൊ തെരുവ് പട്ടി. ഈ തെരുവ് പട്ടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഇല്ലെന്നാണ് കൈസർ പറയുന്നത്. ശരിക്കും മെമ്പർ എന്താ സംഭവിച്ചത്? അത് ഡോക്ടറെ, ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങിയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അംബുജാക്ഷൻ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരുന്നു. എന്നിട്ട് ഞാൻ അവനെ വാരിപ്പുണരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് അവൻ ഓടി വന്ന് എൻ്റെ കാലം കടിച്ചിട്ട് പോകും. You know, he's a cute kurban. കാലല്ലേ കടിച്ചത്? ബ്ലഡ് വന്നോ? ആ, ബ്ലഡ് വന്നായിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഒരു തുണി വെച്ച് കെട്ടി പിന്നെ ഇവനെയും കൂട്ടി ഇഞ്ഞു പോകുന്നു. അപ്പൊ ഈ പട്ടി എങ്ങോട്ട് ഓടിപ്പോയി? He ran away and bit two more people also. Silly boy, you know. രണ്ടുപേരോട് കടിച്ചെന്നല്ലേ പറയുന്നത്? അല്ല ഡോക്ടർ, ഒന്നും പേടിക്കണ്ട, കൈസർ പോയി അംബുജാഷിനെ പിടിച്ച് ഒരു ചാക്കിനകത്ത് കെട്ടി കൊണ്ടുവരണം. ഞാൻ പെടുത്തോട്ടെ. മെമ്പറെ, ഈ പാമ്പിനെ പട്ടി ഒന്ന് കടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ, കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു മെമ്പർ, അതിന്റെ പേ വിഷയം എല്ലാം കാണാൻ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നോ 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 ഡോക്, ഐ ഹാവ് ടേക്കൺ വാക്സിൻ ഫോർ അംബുജാക്ഷൻ ലാസ്റ്റ് വീക്ക് ഓൺലി. പ്ലീസ് ഗിവ് ഹിം മൈ ഡിടി. ഞാനും നോക്കിയപ്പോഴേ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ നേരെ പിടിച്ച് പട്ടി കടിച്ചതിന്റെ ഇഞ്ചക്ഷൻ എടുക്കും. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നേക്കാന്ന് വിചാരിച്ചു. നന്നായി, നന്നായി. എന്റെ മെമ്പറെ, ഒന്നാമത് നിങ്ങളുടെ ഈ അംബുജാക്ഷൻ ഒരു കൂട്ടിലിട്ട് വളർന്നുന്ന പട്ടിയല്ല. അത് എവിടൊക്കെ പോകുന്നു, ഏതൊക്കെ പട്ടികളായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? അതെ. പിന്നെ അത് നിങ്ങൾ ഒരു പ്രകോപനം ഇല്ലാതെ നിങ്ങളെ വന്ന് കടിച്ചേക്കുന്നത്. That is his love. കൊന്ന കൊന്ന വേണ, താൻ മിണ്ടരുത്. കൈസർ സേ, ഒരു പ്രകോപനം ഇല്ലാതെ കടിച്ചതും പോരാഞ്ഞിട്ട് ഇത് വേറെ ആളുകളെയും കടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ പട്ടിക്ക് പേ വിശ്വാസം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അയ്യോ, പണി വാടിയോ പന്ന പട്ടി അംബുജാക്ഷ. വാട്ട് പന്ന? ഒന്ന് മിണ്ടായിട കോപ്പ, അവന്റെ ഒരു കോപ്പിലെ ഇംഗ്ലീഷും പട്ടി കുറുമ്പനും. അപ്പൊ മെമ്പറെ, പട്ടി കടിച്ചിട്ട് നിങ്ങള് മുറിവ് സോപ്പ് വെള്ളത്തിൽ കഴിയല്ലോ അല്ലേ? ഇല്ല, കഴിയില്ല, തുണി വെച്ച് കെട്ടിട്ട് ഇനി പോരുമായിരുന്നു. കഴിയില്ലേ മെമ്പറെ, ഒരു പട്ടി കടിച്ച് നമ്മൾ 10-15 മിനിറ്റെങ്കിലും റണ്ണിങ് വാട്ടറിനടിയിൽ സോപ്പും വെള്ളം വെച്ച് നന്നായിട്ട് കഴുകണം. അങ്ങനെ തന്നെ മിക്ക വൈറസുകളും ചത്തുപോകും. വൈറസ്? വൈറസ്, ഈ പേവിഷവാദം ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്, മനസ്സിലായോ? അപ്പോൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം നമ്മൾ ഈ വൈറസിനെതിരെയുള്ള വാക്സിൻ എടുക്കണം. അത് 4 ഡോസുകളായിട്ട് നിശ്ചിത അളവിൽ ഇടവേളകളിലാണ് എടുക്കേണ്ടത്. ഡോക്ടറെ, എനിക്ക് പുക്കുള്ളി വിട്ടുള്ള ഇഞ്ചക്ഷൻ ഒക്കെ പേടിയാണ്. മെമ്പറെ, പുക്കിളി ചുറ്റുമല്ല ഇപ്പം കയ്യിലെ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഈ വാക്സിൻ എല്ലാ ഗവൺമെൻറ് ആശുപത്രിയിലും അവൈലബിൾ ആണ്. പിന്നെ മെമ്പറിൻ്റെ മുറിവിൽ നിന്നും ബ്ലഡ് വന്ന സ്ഥിതിക്ക് അത് വാക്സിൻ കൂടാതെ തന്നെ മുറിവിന് ചുറ്റും എടുക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിലുണ്ട്, അതുകൂടെ എടുക്കേണ്ടി വരും. ഈ ഇമ്മ്യൂണോഗ്ലോബിലിൻ എല്ലാ ജില്ലാ താലൂക്ക് ആശുപത്രികളിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലും അവൈലബിൾ ആണ്. ഡോക്ടറെ, എനിക്ക് ഈ നാരങ്ങയോളൊന്നും കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ ഇത് എടുത്ത് കഴിയുമ്പോഴത്തേക്കേ നാരങ്ങയോളൊന്നും കുടിക്കാൻ പറ്റത്തില്ല എന്നല്ലേ പറയുന്നത്? മെമ്പറെ, ഈ വാക്സിൻ അങ്ങനെ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകളോ അങ്ങനെ യാതൊരു വിധ പഥ്യമോ ഇല്ല. അപ്പോൾ എന്തായാലും എടുക്കണം. പിന്നെ മെമ്പർ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. നമുക്ക് 100% മോർട്ടാലിറ്റി റേറ്റ്, അതായത് മരണനിരക്ക് 100% ഒറ്റ അസുഖമേ ലോകത്തുള്ളൂ, അത് റാബീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരുള്ള വാക്സിൻ നമ്മൾ കൃത്യമായിട്ട് എടുത്തേ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യും, പോയി സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകും. സാർ, എന്നാൽ ഞാൻ കൊണ്ട് മുറിവ് വാഷിപ്പിക്കട്ടെ. A few moments later. സാറേ, കഴി കഴി.
നമ്മുടെ കഴുകിയ സ്ഥിതിക്ക് ഇനിയിപ്പോ പോയി വാക്സിൻ ഇമ്മ്യൂണുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കും. അതിന് എന്നെ കടിച്ചില്ലല്ലോ. എടോ, മൃഗങ്ങളായിട്ട് അടുത്ത സമ്പർക്കം പുലർത്തുന്ന ആൾക്കാർക്ക് പ്രൊഫൈലാക്റ്റിക് ആയിട്ട് വാക്സിൻ എടുക്കാം. അപ്പൊ താനും എടുക്കാം എന്നാണെങ്കിൽ. ഇവരെ കൂടെ എന്നെ പട്ടി കടിച്ചതിന്റെ പ്രതിഷേധ സൂചകമായി ഇവിടുത്തെ ഭരണകക്ഷിക്കെതിരായി ഞങ്ങൾ നടത്തുന്ന മിന്നൽ ഹർത്താൽ ഞാൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. ഇതൊരു വൻ വിജയമാക്കി തീർക്കണോ നിങ്ങളുടെ ഏവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതെ, അപ്പൊ ഞങ്ങൾ നാളെ തുറക്കട്ടെ. ഞങ്ങളുടെ മുതലാളിയോട് വിളിച്ച വാടകയുടെ കാര്യം സെറ്റ് ചെയ്യില്ലേ നേരത്തെ പറഞ്ഞു? നിങ്ങളുടെ മുതലാളി അവൻ മറ്റേ പാർട്ടിക്കാരനാ, എനിക്ക് അവനെ കണ്ടെടുത്ത കണ്ടില്ല. അതെ, എന്തൊക്കെയായിരുന്നു? ഏ, നമ്മളില്ലെങ്കിൽ ഈ നാടിന്റെ ആരോഗ്യം ഇല്ല. സാറിനെ കാണാൻ വേണ്ടി അപ്പുറത്തെ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാരുടെ ക്യൂ മതിയായല്ലോ. എന്ത് ചെയ്യാൻ? താക്കോല് നോക്ക്, താക്കോല് നോക്കാം. എന്നാ നിങ്ങളുടെ ഉദ്ദേശം? അങ്ങനൊന്നുമില്ല, നല്ല ഉദ്ദേശം. ആറു മാസത്തെ വാടക തരാഞ്ഞിട്ട് ഞാൻ വിട്ട ആളെ വിടുന്ന തല്ലിക്കുന്നു. അത് ഞങ്ങൾ തമാശിക്കുന്നില്ലേ, ജസ്റ്റ് ഫോർ ഫൺ. ഓ, അത് വേണ്ട, അങ്ങോട്ട് വാങ്ങിക്ക്. അത് ഞങ്ങളെ ഇറങ്ങാൻ നിന്ന് പക്ഷെ താക്കോല് കാണുന്നില്ല. ഓ, താക്കോല് കൊണ്ടു വരണം. എനിക്ക് താക്കോൽ ഉണ്ട്, ഞാൻ കൂട്ടിക്കോളാം. സാറേ, സാർ ഇവന്മാര് നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്താണ് സാറേ, ഞങ്ങളിപ്പം കോളേജിന്റെ പരിപാടിയൊക്കെ നിർത്തി, ഞങ്ങളിപ്പോ വേറെ പരിപാടിയാ സാറേ. പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ആരാ സാർ? ഇയാള് നമ്മുടെ അന്ന് ക്ലിനിക്ക് വയറ് ശരിയാക്കാൻ വന്ന ആ ആ കന്നഡക്കാരൻ ഇലക്ട്രീഷ്യൻ. ഇലക്ട്രീഷ്യൻ ഒന്നും അല്ല, ബാംഗ്ലൂർ നഗരത്തെ കിടുകിട ഉറപ്പിച്ച് രണ്ടു കുണ്ടകളാവുള്ള ഒന്ന് രംഗാണൻ, രണ്ട് ശിവാണൻ. ഓ, ശിവ ശിവ ശിവ. പിന്നെ പുള്ളി എന്താ അന്ന് ഇലക്ട്രീഷ്യനോട് വന്നു? മയൂര ബാറിൽ വെച്ച് രംഗണ്ണിന് മറ്റു ഒരു അടിപിടി, അതിനുശേഷം ഇവിടെ ഒളിയിൽ വന്നത്. സാറേ, നമ്മൾ അന്ന് മരുന്ന് മാറി കൊത്തി എന്ന് പറഞ്ഞിട്ട് പ്രതികാരം ചെയ്യാൻ വന്നാൽ തോന്നും. തുമ്പ താങ്ക്സ് സാർ, നീ ഒത്ത് ഇഞ്ചക്ഷൻ കൊട്ടിൽ വാ. ഇഞ്ചക്ഷൻ കൊട്ടാൻ മരുന്ന് എന്നും ഫുൾ കടുമയായത് സാർ. നമ്മൾ അന്ന് കൊടുത്ത ഇഞ്ചക്ഷൻ കൊണ്ട് വേദന മാറിയത് അത് വർഷങ്ങളായിട്ട് മാറി അവതു സാർ, അവതു. നീ ദേവരു സാർ, പെണ്ണുവിന്റെ തുമ്പക്കട വളരെ സാർ ആവൂ. നീവേ കടുമാടു സാർ, നീ ദേവരു സാർ. പറഞ്ഞ പോലെ എന്റെ അണ്ണ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നോക്ക് ഞങ്ങളുടെ ക്ലിനിക്ക് പൂട്ടി. ആറു മാസത്തെ വാടകയില്ല സാർ. ഏ, എന്റെ കണക്ക് ഫുൾ തീർത്താ കേട്ടാ. യെസ്, വാടക ഫുൾ എഴുതിയ കേട്ടാ. ഏനക്കെ ഫുൾ ബിൽഡിംഗ് തകോളണ. പുറത്ത് കൂടി തകോളി കീക്കൂടി. യെസ്, ഇനി പോകണം.